ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീണ്ടും അജീഷാണ്. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ ഇപ്പം കിട്ടിയിട്ടേ ഉള്ളൂ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ എന്താണെന്നൊക്കെ വീഡിയോയിലോട്ട് പോയിട്ട് പറയാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്നിട്ട് വലിയൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫ്രണ്ട്സ്, വലിയൊരു ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് ഞാൻ പറയാം. വീഗാർഡിൻ്റെ ഒരു ഫാനാണ്. ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ അല്പം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാനാണിത്. നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. വലിയൊരു ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത്. നേരെ അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇതിലെന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും അറിയാലോ, അധികം എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം ഒരു പേപ്പറാണ് നമുക്ക് പിന്നെ നോക്കിയിരിക്കാനൊന്നും സമയമില്ല അല്ലേ. ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലും അൺബോക്സ് ചെയ്തു. വളരെ നല്ല പാക്കിംഗ് ആണ് ഫ്ലിപ്കാർട്ടിന്റെ. പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക്, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ബ്രാൻഡ് അവകാശപ്പെടുന്ന ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ നോക്കി കഴിഞ്ഞാൽ പുറത്തോട്ട് എടുക്കാം. ഇതിന്റെ അകത്തൊരു ബോക്സ് ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ആ ബോക്സിനെ പുറത്തോട്ട് എടുക്കാം. വീഡിയോ അല്പം ലെങ്തി ആയിരിക്കും. അപ്പം അല്പസമയത്തേക്ക് എന്താ കാണാൻ താല്പര്യമുള്ള ഓക്കെ. ഈ ബോക്സ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ആ കവറിനകത്ത് എന്തോ ഉള്ളത് പോലെ ഒരു തോന്നുന്നു. നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ. ഒന്നുമില്ല ഗൈസ്, വെറും തോന്നലായിരുന്നു. ഓക്കെ, നമുക്കപ്പം നമ്മുടെ വലിയ ബോക്സിലോട്ടോ. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലൂടെ എന്തെങ്കിലും വെയിറ്റ് ഉണ്ടായിരിക്കും. ഇത് ഡയറക്റ്റ് കമ്പനി പാക്കിംഗ് ആണ്. ഇത് പുറത്തൊരു കവറൊക്കെ ഉണ്ട് നോക്ക. ജസ്റ്റ് കവറൊക്കെ കവർ ഇന്ന് പുറത്ത് കൊടുക്കാം. പ്ലാസ്റ്റിക് നിരോധിച്ചെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് വന്നുള്ളൂ. വെയിറ്റ് ഉണ്ട് ഗൈസ്. ഇത് എനിക്കാണെങ്കിൽ ചൂട് എടുക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ ഗൈസ്, ചൂടൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ബോക്സിന്റെ ഫ്രണ്ട് ഇതായിരിക്കും. എന്തെങ്കിലും ഒക്കെ കാണുമായിരിക്കും, എനിക്കറിയില്ല. അപ്പം ഇനി അടുത്ത് ഓപ്പൺ ചെയ്യേണ്ട ഭാഗം ഇവിടെ ആണ്, ഈ സൈഡാണ്. ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓക്കെ. ടാപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ള. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടാപ്പ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒന്നുമില്ലാത്തത് കൊണ്ട് നമുക്കങ്ങ് പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ അൻബോ ഗ്യാരണ്ടി പേപ്പറാണ് ആയിരിക്കും, മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് പിന്നെ ഇതിനകത്ത് വേറെ കവറിനകത്ത് സാധനങ്ങളാണ് വരുന്നത്. ഇനി ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം എന്തൊക്കെയാണുള്ളതെന്ന് കൂടുതലായിട്ട് കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ ഉണ്ടാവും. ഓക്കെ, തെർമാകോൾ വന്നിട്ടുണ്ട്. എല്ലാ ഇലക്ട്രോണിക് സാധനത്തിലും ഉള്ളതാണ്. പൊട്ടിയതുകൊണ്ട് രണ്ട് പീസായിട്ട് പൊട്ടിയതുകൊണ്ട് മാറ്റി വയ്ക്കാം. വീണ്ടും അടുത്തൊരു തെർമാകോൾ കിട്ടും. പിന്നെയാണ് നമ്മുടെ മെയിൻ ഘടകം എന്താ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഫാനിന്റെ മോട്ടറൊക്കെ. കവറിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാണ് ഫാനിന്റെ മോട്ടറൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, മാറ്റി വെച്ചു. ഇനി എന്താണുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഈ ഫാനിനെ നമുക്ക് തറയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ടേബിൾ ഫാനാണ്, സോറി മറ്റേ ഫ്ലോർ ഫാനാണ് കേട്ടോ. അപ്പൊ തറയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ബേസ് ആണത്. നോക്കാം. ഇത് എന്തുകൊണ്ടാ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇത് ഇവിടെ തൊട്ട് നോക്കുമ്പോൾ ഇരുമ്പായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇരുമ്പല്ല, ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട്. അത് സത്യമാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ സ്ക്രൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫാനിലോട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. എന്തായാലും ഈ ഭാഗം പ്ലാസ്റ്റിക് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. ഇപ്പറ സൈഡ് എന്താണെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും നോക്കാം. എന്തായാലും ഇതിന്റെ മെറ്റലും കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് നമ്മുടെ ഫാനിന്റെ ലീഫും കാര്യങ്ങളൊക്കെ. കവറിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് കവറിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം.
ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രയും വലിയൊരു സാധനം ഞാൻ അൺബോക്സ് ചെയ്തത് എന്റെ ചാനലില്. അപ്പം ഇതാണ് ഫസ്റ്റ് ഗ്രില്ല്. എനിക്ക് ഒന്ന് ബാക്ക് സൈഡിൽ പറഞ്ഞ ഗ്രില്ലാണിത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഒറിജിനൽ ഫാനിലാക്കുള്ള മെറ്റൽ ക്വാളിറ്റിയാണ്, മെറ്റലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയാണ്. വേറെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. നോക്കാം. അപ്പം ഇതാണ് ഫ്രണ്ട് ഗ്രില്ല്. ഇതാണ് അപ്പം ഇതിന്റെ കൂടെ തന്നെ അവർ ആ ബെൽറ്റും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് മറ്റേ ഗ്രില്ല് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഒന്ന് കാണിക്കാം. അപ്പം സമയം അല്പം ലെങ്താവുമെങ്കിലും അപ്പം നല്ല ലീഫ് വന്നിട്ടുണ്ട്. ലീഫ് എടുക്കാം. ആഹാ, നല്ല വലിയ ലീഫല്ല കേട്ടോ, ചെറിയ ലീഫാണ്. പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. ആ കൊള്ളാം. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള ലീഫാണ്, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ബാക്ക് സൈഡിൽ നിന്ന്. ഓക്കെ, പിന്നെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇനി ഒരു വെറും ഒരു കാർഡ്ബോർഡ്. പിന്നെ ഓക്കെ, പിന്നൊരു കപ്പ് വന്നിട്ടുണ്ട്. സാധാരണ സീലിംഗ് ഫാനിലാണ് ഈ കപ്പ് വരുന്നത്. ഇങ്ങനൊരു കപ്പ് വന്നിട്ടുണ്ട്. ഇത് എവിടെയാണ് അറിയില്ല സെറ്റ് ചെയ്യുന്നത്. നോക്കെന്തായാലും നോക്കാം, സെറ്റ് ചെയ്യുന്ന ടൈമിൽ നോക്കാം. പിന്നെ ആ ഒരു കാര്യം പറയാൻ പറ്റും, റിമോട്ട് കൺട്രോൾ ഫാനാണ് കേട്ടോ. റിമോട്ടുണ്ട് കൂടെ വന്നിട്ടുണ്ട്, കുഞ്ഞു റിമോട്ട്. നല്ല ലുക്കായിട്ടുള്ളൊരു റിമോട്ട്. എനിക്ക് തോന്നുന്നു ഓണും ഓഫും ഇത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുമായിരിക്കും. നല്ല ലുക്കായിട്ടുള്ള കുഞ്ഞു റിമോട്ട്, എന്റെ കൈ രാത്രി ഒതുങ്ങുന്ന റിമോട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓക്കെ, നമ്മുടെ വേറൊരു മെയിൻ ഘടകം എന്ന് പറയുന്ന സാധനം ഇതാണ്. നമ്മുടെ ഫാന് പുറത്തുള്ള ഫാൻ നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ കാണുന്നുണ്ടോ, നോക്കട്ടെ ഇത്രയും ഹൈറ്റാണത് എന്നുള്ളത്. അങ്ങനെന്തായാലും അതൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നോക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്, ഇത് മെറ്റലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്താ ഉള്ളത്, ഇനി ഒന്നും കാണില്ലായിരിക്കും അല്ലേ. നോക്കാം. ഓക്കെ, ഇനിയിപ്പോ ഒന്നുമില്ല. വീഡിയോ ലെങ്ത് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അൺബോക്സ് ചെയ്തപ്പോ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. നമുക്കിനി നേരെ സെറ്റ് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്റെ ഫേസ് ക്ലിയർ അല്ലായിരിക്കും, സോറി. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ബേസ് വരുന്നത്. നമ്മൾ ഇതുകൊണ്ടാണ് സെറ്റ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ നാല് സ്ക്രൂസ് കണ്ടു കാണും. അത് നമ്മൾ ആദ്യം ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഓരോന്നായിട്ട് എടുക്കാം. ഓക്കെ, എന്റെ അമ്മ ഒരു സ്ക്രൂ തറയിലോട്ട് പോയിട്ടുണ്ട്. ബാക്ക് അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ട് എടുക്കുക. ഇതിന്റെ ബാക്കിൽ ഒരു നെട്ട് കൊടുത്തിട്ടുണ്ട്, ആ നെട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിക്കുക. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, വീഡിയോ ലെങ്ത് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം, സോറി. ഫുള്ളായിട്ട് കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ലെങ്ത് ആയാലും എടുക്കുന്നത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ അതിനും സോറി. സ്ക്രൂസ് നമ്മളിങ്ങനെ നാല് സ്ക്രൂസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു മൂന്നെണ്ണം. ഓക്കെ, മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നുകൂടി ഉണ്ട്, ഇതിനെ കൂടി എടുക്കാം. ഓക്കെ, നാല് സ്ക്രൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഭാഗത്തില്, ഈ ഭാഗത്തില് നേരത്തെ ഞാനൊരു കപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ വഴി ഇങ്ങോട്ട് ഇടേണ്ടതാണ്, ഇങ്ങനെയാണത് കിടക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം നാല് സ്ക്രൂസ് ഇട്ടിട്ട് നമ്മുടെ നേരത്തെ കാണിച്ച ഭാഗത്ത് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അത്ര പോയതാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ മാത്രം ഉള്ളത് കൊണ്ടാണ് ഗൈസ് ബുദ്ധിമുട്ടായിട്ട് എനിക്ക്. ഓക്കെ,
ആദ്യം ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു സ്ക്രൂ ഇട്ടിട്ടാണ് ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നോക്കി ചെയ്യാ, കാണുന്നവർക്ക് ഇത് വളരെയധികം എളുപ്പമായിരിക്കും. എന്നെ സംബന്ധിച്ച് അല്പസമയം എടുക്കാനാണ് സാധ്യത. നമ്മൾ ഒരു സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇട്ടാൽ മാത്രം പോരാ, നമ്മൾ അപ്പർ സൈഡ് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിവിടെ ഇരിക്കുന്നതല്ല. അല്പം ടാസ്കുള്ള പണിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പാടല്ല, അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു സ്ക്രൂ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇടുന്ന സ്ക്രൂ അനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. അടുത്ത സ്ക്രൂ എടുത്തു. അങ്ങനെ തന്നെയാണ്, നമ്മൾ ഫസ്റ്റ് ഇട്ടതുപോലെ തന്നെയാണ് ബാക്കിയുള്ളത് ഇടേണ്ടത്. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഇതേപോലുള്ള ഫാനൊക്കെ അത്യാവശ്യം ഹൈറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഇത് വെയിറ്റ് കൊണ്ടിട്ട് പിന്നെ ലൂസ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ടൈറ്റ് ചെയ്ത് തന്നെ സ്ക്രൂസ് യൂസ് ചെയ്യുക. പിന്നൊരു കാര്യം, നിങ്ങളുടെ കയ്യിൽ വല്ല ഇലക്ട്രിക് നമ്മുടെ സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഇനി എനിക്കിവിടെ ഒരു ചെറിയൊരു ജോലിയുണ്ട്. ആദ്യം പോയ സ്ക്രൂവും ഇപ്പൊ പോയ സ്ക്രൂ ഡ്രൈവറും ഒന്ന് എടുക്കണം. എടുത്തിട്ടേ ഇപ്പോ ഞാൻ അത്രയും ഭാഗം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഈ ഭാഗമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 സ്ക്രൂസ് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് ഞാൻ ഇടേണ്ട ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ അത് കാണിക്കാൻ പറഞ്ഞു. ആദ്യം ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇടാനേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫാനിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള എന്താ നമ്മുടെ മോട്ടറാണ്. മോട്ടർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് നോക്കാം. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്ക്രൂ എടുക്കണം ആയിരിക്കും. ജസ്റ്റ് ഞാൻ നോക്കട്ടെ. ഓക്കെ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മൾ ഈയിലോട്ട് ജസ്റ്റ് അതായത് ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാം കൂടിയിട്ട് എങ്ങനെയാ ഞാൻ മാനേജ് ചെയ്യാം. ചെറിയൊരു ട്രിപ്പ് ഉപയോഗിക്കാം എന്നുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ജസ്റ്റ് വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. മെയിൻ പാർട്ട് എടുക്കുക. ഓക്കെ, നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ ഇതാണ്. ഈ ഇവിടെ ഒരു സ്ക്രൂ കാണുന്നുണ്ട്. ആ സ്ക്രൂ ഞാൻ കാണിച്ചിട്ടാ. ഇപ്പോൾ ഈ സ്ക്രൂ ആണ് നിന്റെ പിന്നിലായിട്ട് വരുന്ന ഈ സ്ക്രൂ. ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തൊന്ന് നമ്മൾ തന്നെ ഇറക്കി വയ്ക്കാം. ഓക്കെ, ഇറക്കി വയ്ക്കുന്ന ടൈം സ്ക്രൂ നന്നായിട്ട് ലൂസ് ആയെന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യം ഉണ്ട്. ഓക്കെ, നമ്മളപ്പം അത് ഇറക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രൂവിനെ നമ്മൾ ടൈറ്റ് ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ വയറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സ്ക്രൂ വരുന്നത്. നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബ്ലൈൻഡായിട്ടുള്ളവർക്കും എല്ലാം സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, നോയിസ് ഉണ്ട്. അങ്ങനെയായിട്ടായിരിക്കും. അപ്പം നമുക്കിനി ഫാന താഴോട്ട് വയ്ക്കാം. കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, ഇനി ചിലപ്പോൾ ക്ലിയർ ആയിരിക്കും. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഓക്കെ,
ഇനി ക്ലിയർ ആയിരിക്കും എന്നാണ് എന്റെ നിഗമനം. ഇതാണ് നമ്മുടെ ഫാനിന്റെ മോട്ടർ ഭാഗം. ആണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എടുക്കണം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇല്ല ഇല്ല, ആദ്യം ഈ ഭാഗം എടുക്കാം. ഇതൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം കേട്ടോ, കയ്യൊക്കെ വേദനിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ സെറ്റ് ചെയ്ത്? ഓക്കെ ഓക്കെ, അതെടുത്ത് കഴിഞ്ഞു. ആ ഓക്കെ, എടുത്ത് കഴിഞ്ഞു. ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അതും എടുക്കാം. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഫാനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് സർവീസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എന്റെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാനേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി എടുക്കേണ്ടത് ഇതിന്റെ ബാക്ക് ഗ്രില്ലാണ്. ഇവിടെ ഉണ്ടായിരുന്നു, പുള്ളി തറയിലും പോയാൽ പറയാനും ഓക്കെ കിട്ടിയിട്ടുണ്ട് ബാക്ക് ഗ്രില്ല്. ഓക്കെ, ബാക്ക് ഗ്രില്ല് ഇങ്ങനെ ഇവിടെ ഇതിനകത്ത്, സോറി, ഓക്കെ, ഇങ്ങനെ ആദ്യം വെക്കാം. ഇതിനകത്തൊരു റൗണ്ട് ഉണ്ട്, അതിനകത്താവുന്ന രീതിയിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ, അത് ഫിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഇതാണ് നമ്മളിവിടെ ഇവിടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യേണ്ടത്, ടൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഫാൻ കാണുമ്പോൾ ഈ ഗ്രില്ല് ഗ്രില്ല് കൂടെ പറക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. മാക്സിമം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതപ്പം ഓക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ കിട്ടാം. ഓക്കെ, ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലീഫ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലീഫ് ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലീഫ് സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ഒരു മുട്ട പിന്നെ പോലത്തെ ഒരു സാധനമുണ്ട്, അതിനകത്തോട്ടിത് ആയാൽ മാത്രമേ അത് അറ്റാച്ച് ആവുള്ളൂ. അപ്പം അതും കൂടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതായിട്ടില്ലെങ്കിൽ ഉള്ള സംഭവം ഓക്കെ, ഇപ്പം അത് അറ്റാച്ച് ആയിട്ടുണ്ട്. ആയിട്ടില്ലെങ്കിൽ ലീഫ് കറങ്ങില്ല. ഓക്കെ, ഇനി ഫ്രണ്ട് ഗ്രില്ല് സെറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്കിനി ഫാനിനെ മാറ്റി വയ്ക്കാം. ഓക്കെ, ഫ്രണ്ട് ഗ്രില്ല് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. നോക്കിനി അതിൽ നിന്ന് ആ ഒരു ബെൽറ്റിന്റെ ഭാഗം എടുക്കാം. ഇതിൽ ഇൻസുലേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻസുലേഷൻ ഒക്കെ നോക്കാം. കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നു. ഇതൊക്കെ ഒട്ടിച്ച വീഡിയോടെ ബെൽറ്റ് കൂടുവാന്നല്ല, ഒന്ന് മാറ്റാനും പറ്റുന്നില്ല. ഇതൊക്കെ എന്തിനായിരിക്കും ഇവർ ഒപ്പിക്കുന്നത്? നമുക്ക് മെയിൻ ഭാഗം തന്നെ മാറ്റാം. ഓക്കെ, ഇത് കുറെ ഒപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ ഭാഗം ഇതാണ്. ഇതെങ്ങനെയാണ് നോക്കണം കേട്ടോ, എനിക്കറിയില്ല, വലിയ ഐഡിയ ഇല്ല എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതെല്ലാം ഒരു ലോജിക്കായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ടേബിൾ ഫാൻ എനിക്കുണ്ട്, അതിനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പഠിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കണം കുറച്ച് ഒരു ഐഡിയ ഉണ്ട് എനിക്ക്. പിന്നെ ഇതൊന്നും അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഗൂഗിളിൽ നോക്കിയാലോ അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ വാങ്ങിച്ചാൽ എൻ്റെ വീഡിയോ കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരിക്കൽ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടാൽ മതി, കുഴപ്പമില്ല, എനിക്കൊരു വ്യൂസും ആവും. പിന്നെ ഇതെങ്ങനെയാന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ്, ഞാൻ നോക്കട്ടെ. ഇവിടെ ഒരു സ്ക്രൂ ആണോ എന്ന് അറിയില്ല, എന്തായാലും നോക്കതൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവിന് ഫസ്റ്റ് നമുക്ക്
ലൂസ് ചെയ്യാം. ലൂസ് ചെയ്യുന്ന ടൈം എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും. ഒന്നും സംഭവിക്കുന്നില്ല. സ്ക്രൂവിനെ ഞാൻ എന്താ ലൂസ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. നോക്കാം. നമുക്കെന്തായാലും ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഫാന് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മളിവിടെ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് ഐഡിയ കിട്ടുന്നില്ല ഗൈസ്. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ആയിരിക്കണം എനിക്ക് പക്ഷെ ഒരു ഐഡിയ ഇല്ല. ഈ ഒരു എനിക്കിതൊന്നും ഒട്ടും മനസ്സിലാവുന്നില്ല. എങ്കിലും നമുക്കൊരു ഐഡിയ വെച്ചിട്ട് ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. സത്യമാണ് കേട്ടോ, ഐഡിയ ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. എന്തായാലും നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരി ചെയ്യാൻ നമ്മളത് എങ്ങനെയെങ്കിലും ചെയ്യണമല്ലോ, അതും ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഫിക്സ് ആയിട്ടുണ്ട് ഇത്. പക്ഷേ നമ്മൾ എങ്ങനെ അതില് സെറ്റ് ചെയ്യുമെന്നാണ് എന്റെ ചിന്ത. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം. ഇത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഇൻസ്റ്റലേഷൻ നമ്മൾ നിർബന്ധമായിട്ട് വരണം കേട്ടോ ഫുള്ള്, അല്ലെങ്കിൽ അതും ഫിക്സ് ആവില്ല. നല്ല ലെങ്ത് ആവുന്ന ഈ വീഡിയോ അരമണിക്കൂർ കാണുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മറ്റുള്ളവരൊക്കെ ഈ വീഡിയോ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എളുപ്പം തീരുമായിരിക്കും, എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെ നമുക്ക് വീഡിയോ എളുപ്പം ചെയ്യാം ആർക്കും അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അപ്പം ഒരു കാര്യം ചെയ്യാം, ഇതിന് ബാക്ക് സൈഡ് ആക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ബെൽറ്റിനെ നമ്മുടെ ഫാനില് ആദ്യം സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗ്രില്ല് ഫ്രണ്ട് ഗ്രില്ല് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓരോരോ സൈഡായിട്ടാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നോക്കിയിട്ട് അതേപോലെ നിങ്ങളുടെ ഒരു ഐഡിയയിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ചിലപ്പം അറിയാമായിരിക്കും, എനിക്ക് എന്തായാലും വലിയൊരു ഐഡിയ കിട്ടുന്നില്ല. ഇത് കണ്ടിട്ട് എന്തോ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇരിക്കുന്നു. ഭയങ്കര സംഭവം മീൻസ് എങ്ങനെ മനസ്സിലാവുന്നില്ല. അത് ഓക്കെ, ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഓക്കെ, അത് കണ്ടു. രണ്ട് സൈഡും ഒരു ക്ലിപ്പ് ഉണ്ട്, മേളിലും താഴെയായിട്ട് കേട്ടോ. ആ ക്ലിപ്പ് വെച്ചിട്ട് ഇടാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഭാഗം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഭാഗം ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യാം. അതിവിടെ പേരെടുക്കണം കേട്ടോ. സാധാരണ ഫാനിൽ ബ്രാൻഡിങ് ഉള്ളതാണ് ആ ഫ്രണ്ട് ഭാഗം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വരണമെങ്കിൽ അതൊക്കെ നോക്കി സെറ്റ് ചെയ്യാം. എനിക്ക് ഇത് കൊള്ളാലോ ഗൈസ്, ഗ്രില്ല് എൻ്റെ കയ്യിൽ ഇരിക്കുന്നില്ല, അത് പോയി. എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. എന്തായാലും ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടേ കാര്യമില്ലല്ലോ, എല്ലാം ശ്രമിക്കണമല്ലോ, എങ്കിലല്ലേ പഠിക്കുള്ളൂ അല്ലേ. അങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ശ്രമം ആരംഭിക്കുക. എന്താണ് ഒരിടത്ത് നമ്മളെ സെറ്റ് ചെയ്യാൻ പടുത്തടുത്ത് പോകുന്നില്ല. അപ്പം ഞാൻ അതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. നമ്മളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണാൻ പറ്റും നല്ല കാറ്റാണ് എനിക്ക് കിട്ടുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇതിനുള്ള കൺട്രോളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പം മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറേ ഷെഡ്യൂൾ ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റ് കുറയുന്നത് കൂടുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നത് ഓഫ് ആവുന്നത് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി റൊട്ടേറ്റ്
അറ്റാച്ചിങ് വേണ്ട. നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു, അത് നല്ല ക്വാളിറ്റിയാണ് ഒരു ഫാന്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വരാൻ വരാമെന്ന് പറഞ്ഞു.